നമസ്കാരം. ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് ഓയ പരീക്ഷ ഡിസംബറിൽ എന്ന് പറഞ്ഞ് ചെയ്ത വീഡിയോയിൽ പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചത് ഡിസംബറിൽ വരാൻ പോകുന്ന ഈ ടെൻത്ത് പ്രിലിംസ് പരീക്ഷയുടെ സിലബസ് എന്താണെന്നുള്ളതാണ്. സെക്രട്ടേറിയറ്റ് ഓയെ, സ്റ്റോർ കീപ്പർ, അസിസ്റ്റന്റ് ടൈം കീപ്പർ, ലബോറട്ടറി അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള ടെൻത്ത് പ്രിലിംസ് പരീക്ഷയുടെ വിശദമായിട്ടുള്ള സിലബസ് ആണെന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ മാസത്തിൽ പറഞ്ഞിരുന്നു ഡിസംബർ മാസത്തിൽ തീർച്ചയായിട്ടും ഈ പരീക്ഷ പ്രതീക്ഷിക്കാം. അടുത്ത വർഷം മാർച്ച് മെയ് മാസത്തിലാണ് ഇതിന്റെ മെയിൻസ് പരീക്ഷ പി എസ് സി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പ്രിലിംസ് ക്ലിയർ ചെയ്യുക എന്നുള്ള കടമ്പയാണ്. അതിനുശേഷമാണ് മെയിൻസ് വരുന്നത്. പ്രിലിംസിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ സിലബസ് ആണെങ്കിൽ പോലും വളരെ ഉയർന്ന കട്ട് ഓഫ് ആണ് പൊതുവെ പ്രിലിംസ് പരീക്ഷകൾക്ക് വരാറുള്ളത്. അപ്പൊ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ 70ഓ 80ഓ മാർക്കോ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇനി വരുന്ന 90 ദിവസങ്ങൾ, 3 മാസങ്ങൾ എഫക്റ്റീവായി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിന്റെ സിലബസ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന് പി എസ് സി ഒഫീഷ്യൽ ആയിക്കൊണ്ട് തന്നെ സിലബസ് പുറത്തിറക്കിയിട്ടുണ്ട്. 2024 10ാം തരം പൊതു പ്രാഥമിക പരീക്ഷയുടെ വിശദമായുള്ള സിലബസ് എന്ന പേരിലാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. ആ സിലബസ് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി ചെറിയൊരു സിലബസ് ആണ്. ജി കെ ഭാഗത്തിൽ നിന്ന് ജി കെയും കറണ്ട് അഫേഴ്സും റിനൈസൻസും കൂടെ ചേർന്നിട്ട് 60 മാർക്കാണ്. അപ്പൊ ആ 60 മാർക്ക് എന്ന് പറയുമ്പോൾ 10 സബ്ജക്റ്റുകൾക്ക് 10 മാർക്ക് വീതം. അപ്പൊ ആദ്യം തന്നെ കറണ്ട് അഫേഴ്സ് ആണ്. കറണ്ട് അഫേഴ്സിന് 10 മാർക്കാണ് ഈ ടെൻത്ത് പ്രിലിംസ് പരീക്ഷയും വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ സിലബസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല, ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങൾ, ഇതാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ, കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾക്ക് 10 മാർക്കാണ് വെയിറ്റേജ്. അതേപോലെ തന്നെ അടുത്ത നോക്കിയത് ജോഗ്രഫിയാണ്. ഇന്ത്യൻ ജോഗ്രഫി ചെറിയ സിലബസ് ആണ്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായുള്ള സവിശേഷതകൾ, അതിർത്തികളും അതിരുകളും, ഊർജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി, പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ച പ്രാഥമിക അറിവ്. കമ്പാരിറ്റീവ്ലി LDC പരീക്ഷയെക്കാളും ചെറിയ സിലബസ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിനും 10 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. അടുത്തത് ശാസ്ത്ര സാങ്കേതിക മേഖല, സോറി, അടുത്തത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ തുടങ്ങിയവ, അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അപ്പൊ അതിൽ രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ പഠിക്കണം, ദേശീയ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പഠിക്കണം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളെ കുറിച്ച് പഠിക്കണം, ഇതെല്ലാം കൂടെ ചേർന്നിട്ട് 10 മാർക്ക്. ഇതാണ് ഇന്ത്യൻ ഹിസ്റ്ററി. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ, കമ്പാരിറ്റീവ്ലി ചെറിയൊരു സിലബസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ. വളരെ ചെറിയ ടോപ്പിക്സ് മാത്രമേ പഠിക്കാനുള്ളൂ. ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷനുകൾ എന്നിവയെ സംബന്ധിച്ച അറിവുകളും, ഇതിന് മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, അതുപോലെ തന്നെയാണെങ്കിൽ പതാക, ഗീതം, ഇവയുമായി ബന്ധപ്പെട്ട കാര്യം ഈ ഒരു സിലബസിൽ, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് പറഞ്ഞിരിക്കുന്ന എല്ലാ ടോപ്പിക്സിൽ നിന്നും സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. കമ്മീഷനൊക്കെ പി എസ് സിയുടെ ഇഷ്ടപ്പെട്ട ഒരു വിഷയമായിട്ട് പലപ്പോഴും ഈ ടെൻത്ത് പ്രിലിംസ് പരീക്ഷയ്ക്ക് മാറാറുണ്ടെന്ന് മനസ്സിലാക്കുക. എല്ലാ പരീക്ഷയ്ക്കും വന്നു വരാറുണ്ട്. അതിന് 10 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇനി കേരളത്തിലോട് വന്നു കഴിഞ്ഞാൽ കേരള ജിയോഗ്രഫി, കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികളും, വന്യജീവി സങ്കേതങ്ങളും, ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായിക രംഗം തുടങ്ങിയവയെ കുറിച്ചുള്ള അറിവ്. ഇതിൽ കായിക രംഗം എന്ന് പറയുമ്പോൾ അതിൽ സ്റ്റാറ്റിക് ജി കെ പോയിന്റ്സ് പഠിക്കണം, കൂടുതൽ കറണ്ട് അഫേഴ്സിന് ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. കമ്പാരിറ്റീവ്ലി LDC, അതായത് ടെൻത്ത് മെയിൻസിന്റെ സിലബസിനെ വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ സിലബസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, കേരള ജോഗ്രഫി അടക്കം. ഓക്കെ, അതിലും 10 മാർക്കാണ് വെയിറ്റേജ്. അപ്പൊ അത്രയും ആഴത്തിൽ, അല്ലെങ്കിൽ തന്നിരിക്കുന്ന സിലബസിനെ ആഴത്തിൽ പഠിച്ചാൽ മാത്രമേ ഇത്രയും സ്കോർ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. ഇനി കേരള ചരിത്രമാണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായ മുന്നേറ്റങ്ങൾ, അതാണ് ഒന്നാമത്തെ പോയിന്റ്. അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ, പിന്നെ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകളുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികള്, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, വി ടി ഭട്ടതിരിപ്പാടൻ, കുമാരഗുരു, മണ്ണത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളും, ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഭാഗമായി കൊടുത്തിരിക്കുന്നത്. അതിനും എത്രയാണ്? 10 മാർക്കാണ് വീട്ടിച്ച്. അങ്ങനെ ഈ 6 മൊഡ്യൂളുകളിൽ നിന്നായിക്കൊണ്ട് ഓക്കെ 10 മാർക്ക് വീതം 60 മാർക്കാണ് ജി കെ, കറണ്ട് അഫേഴ്സ്, റിനൈസൻസ് എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്നുള്ള വെയിറ്റേജ് ടെൻത്ത് പ്രിലിംസിന്. ഇതാണ് 60 മാർക്കിന്റെ സിലബസ്. ഇനി ഇത് ഉൾപ്പെടാത്തൊരു മേഖലയാണ് സയൻസ് എന്ന് പറയുന്നത്. സയൻസിൽ ബയോളജി, അതായത് നാച്ചുറൽ സയൻസിനെ വേറെത്തിനാക്കി കൊടുത്തിട്ടുണ്ട്. അതായത് മനുഷ്യചരിത്രത്തെ കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും, രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങള്, ഭക്ഷ്യ ധാന്യ അല്ലെങ്കിൽ കാർഷിക വിളകള്, വനങ്ങളും വനവിഭവങ്ങളും,
പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഇത്രയും ടോപ്പിക്കുകൾ, അതായത് ഒരു 7 ടോപ്പിക് കൊടുത്തിട്ട് ആ 7 ടോപ്പിക്കുകൾക്ക് 10 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഫിസിക്സും കെമിസ്ട്രിയും കൂടെ ചേർന്ന് കൊണ്ട് 10 മാർക്ക് കൊടുത്തിട്ടുള്ളൂ. ഫിസിക്സും കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഫിസിക്സിൽ ഒന്ന് ആറ്റവും ആഴത്തിന്റെ ഘടനയുണ്ട്, സോറി കെമിസ്ട്രിയിൽ ആറ്റവും ആഴത്തിന്റെ ഘടനയും അയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ 5 ടോപ്പിക് മാത്രമാണ് കെമിസ്ട്രിയിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഫിസിക്സിലാണെങ്കിലോ ദ്രവ്യവും പിണ്ഡവും പിന്നെ പ്രവൃത്തിയും ഊർജവും ഊർജ്ജവും അതിന്റെ പരിവർത്തനവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരയൂഥവും സവിശേഷതകളും, ഇത്രയും പോയിന്റ്സ് ആണ് ഫിസിക്കൽ സയൻസിൽ ഫിസിക്സിന്റെ ഭാഗമായി കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ മൊത്തം 12 ടോപ്പിക്സ്. ഈ 12 ടോപ്പിക്കിൽ നിന്നായിക്കൊണ്ട് ഫിസിക്കൽ സയൻസിന്റെ ഭാഗമായി 10 മാർക്കാണ് ഈ ഒരു സിലബസിൽ പി എസ് സി വെയിറ്റേജ് ആയി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പത്തിന് എത്ര മാർക്കായി? 60, 2 ഓക്കെ, 20, 80 മാർക്കായി അല്ലെ. ഇനി ബാക്കിയുള്ള 20 മാർക്ക് എന്ന് പറയുന്നത് മാത്സും റീസണിംഗ്. ഓക്കെ, അത് ലഘുഗണിതം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 10 മാർക്കും മാനസിക ശേഷിയിൽ നിന്ന് 10 മാർക്കുമാണ്. മാത്സ് ഒക്കെ ചെറിയ സിലബസ് ആണ്, ബേസിക് സിലബസ് ആണ്. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ലസാഗു ഉസാഗ ഭിന്നസംഖ്യകള് ദശാംശ സംഖ്യകള് വർഗവും വർഗമൂലവും ശരാശരി ലാഭവും നഷ്ടവും സമയവും ദൂരവും ഇത്ര മാത്രമേ ലഘുഗണിതത്തിന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ളൂ. അതേപോലെ തന്നെയാണെങ്കിൽ റീസണിങ്ങിലാണെങ്കിൽ ഓക്കെ മാനസിക ശേഷിയിലാണെങ്കിൽ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകള് ശ്രേണികള് സമാന ബന്ധങ്ങള് തരംതിരിക്കല് അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം ഒറ്റയാന ഘട്ടത്തില് വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്ഥാനം നിർണയം ഇത്രയാണ് മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധന എന്ന് പറയുന്ന ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിലെ ടോട്ടൽ സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ പല ആളുകളും എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളാണ്, പല ആളുകളും എൽ ജി എസ് പരീക്ഷയ്ക്ക് ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത ആളുകളാണ്. ഈ രണ്ട് ഓഡിയൻസ് തന്നെയാണ് ഈ പരീക്ഷയും എഴുതാൻ പോകുന്നത്. അപ്പൊ ഈ സിലബസ് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിലുള്ള മുഴുവൻ കാര്യങ്ങളും ഈ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾ എൽ ജി എസിന്റെ ഭാഗമായിട്ടും അതോടൊപ്പം തന്നെ എൽ ഡി സിന്റെ ഭാഗമായിട്ട് പഠിക്കുന്നതാണ്. ഇംഗ്ലീഷും മലയാളവും ഇല്ലാത്ത സിലബസ് ആണ് 10th പ്രിലിംസിന്റെ സിലബസും. ഇതെല്ലാം വരുന്നത് മെയിൻസിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സിലബസിനെ ആഴത്തിൽ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാസ്സാവാൻ സാധിക്കും. ആകെയുള്ള വ്യത്യാസം എൽ ഡി സിയിൽ നിന്നാവട്ടെ എൽ ജി എസിൽ നിന്നാവട്ടെ ആകെയുള്ള വ്യത്യാസം ഏറെക്കുറെ സിലബസ് ഒക്കെ സെയിം ആണെങ്കിലും ഇതിന്റെ കട്ട് ഓഫ് വരുന്ന സമയത്ത് പ്രിലിംസ് പരീക്ഷയ്ക്ക് നല്ല രീതിയിലുള്ള കട്ട് ഓഫ്, അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. 4-5 ഘട്ടമായിട്ടാണ് സാധാരണ പ്രിലിംസ് പരീക്ഷ കംപ്ലീറ്റ് ചെയ്യാറ്. അതിന് പലതും പല ലെവലിലായിരിക്കും. പക്ഷേ നോർമലൈസേഷന് ശേഷം കട്ട് ഓഫ് വരുന്ന സമയത്ത് 60, 70, 75 ഒക്കെ കട്ട് ഓഫ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പഠിക്കുക, അത് ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കാം. ചലഞ്ച് റാപ്പിൽ ഓൾറെഡി നമ്മൾ 10th പ്രിലിംസിന്റെ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് വയം, ലാബ് അസിസ്റ്റന്റ്, സ്റ്റോർ കീപ്പർ, അസിസ്റ്റന്റ് ടൈം കീപ്പർ എന്നീ കോഴ്സിൽ ഉൾപ്പെടുന്ന 10th പ്രിലിംസിന്റെ സിലബസ് അടിസ്ഥാനത്തിലുള്ള കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. 90 ദിവസത്തെ കോഴ്സ് ഇനിയും നിങ്ങൾക്ക് 90 ദിവസം പഠിക്കാനുണ്ട്. ആ 90 ദിവസം എങ്ങനെ പഠിക്കണം എന്നുള്ളത് സ്റ്റഡി പ്ലാൻ ഞാൻ വൈകാതെ തന്നെ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ആ 90 ദിവസത്തിന്റെ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു 10th പ്രിലിംസ് എന്ന് പറഞ്ഞ കാർഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ആപ്പിന്റെ ഹോം പേജിൽ തന്നെ ഈ ഒരു കോഴ്സ് കാർഡ് അവൈലബിൾ ആണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊക്കെ സിലബസിന് അതേ ഉടൻ സമകാലീന സംഭവങ്ങൾ, ശാസ്ത്ര സാങ്കേതിക മേഖല, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് അതിന്റെ വീഡിയോ ക്ലാസ്സുകൾ, അതിന് നോട്ട്സ്, പരിശീലിക്കാനുള്ള ചോദ്യങ്ങൾ, ഓക്കെ അങ്ങനെ ഓരോ ടോപ്പിക്കും, അതുപോലെ തന്നെ ചരിത്രവും, അതുപോലെ തന്നെ ആണെങ്കിൽ ജോഗ്രഫി ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിലബസിലെ അതേ ഓർഡറിൽ തന്നെ ഓരോ ടോപ്പിക്കും സോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ ടോപ്പിക്കിനകത്തും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വീഡിയോ ക്ലാസ്സുകളും അതിന്റെ നോട്ടുകളും പരിശീലിക്കാനുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പി എസ് സി നടത്തിയിരിക്കുന്ന 10th പ്രിലിംസ് പരീക്ഷയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 10th പ്രിലിംസ് 2024 എന്നുള്ള കാർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ടോപ്പിക് എന്ന് പറയുന്ന ഭാഗത്താണ് സിലബസിന് അതേ ഓർഡറിൽ മുഴുവൻ കണ്ടന്റ് കൊടുത്തിരിക്കുന്നത്. തൊട്ടപ്പുറത്തുള്ള ബാച്ച് എന്ന് പറയുന്ന ഭാഗത്ത് ഈ മുഴുവൻ കണ്ടന്റുകളെയും നിങ്ങൾക്ക് ഓരോ ദിവസവും ഓക്കെ നിശ്ചിത കണ്ടന്റ് ഒരു 2-3 മണിക്കൂർ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷെഡ്യൂൾ ആക്കി നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ബാച്ച് എന്ന് പറയുന്ന ഭാഗത്ത് Day 1, Day 2 ഓർഡറിൽ 90 ദിവസത്തെ ഷെഡ്യൂൾ നമ്മൾ അവിടെ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഓക്കെ അവിടെ തന്നിരിക്കുന്ന സിലബസ് ആ സിലബസ് അടിസ്ഥാനത്തിലുള്ള കണ്ടന്റുകൾ നിങ്ങൾ പഠിച്ചു പോവാണെങ്കിൽ 90 ദിവസം ആ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതെല്ലാം നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ടോപ്പിക് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പഠിച്ചാൽ മതി. ഇനി തൊട്ടപ്പുറത്തുള്ള എക്സാംസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മേഖല, ഈ ഒരു സിലബസ് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ 10th പ്രിലിംസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പി എസ് സി മുമ്പ് നടത്തിയിരിക്കുന്ന മുഴുവൻ PYQs ഒക്കെ മുഴുവൻ എക്സാംസും അവിടെ കാണാൻ സാധിക്കും. അതിനപ്പുറത്തേക്ക് നമ്മൾ നടത്തിയിരിക്കുന്ന മോഡൽ എക്സാംസും അവിടെ കിട്ടുന്നതായിരിക്കും. അപ്പൊ എല്ലാ ഉദ്യോഗാർത്ഥികളും ഒക്കെ ഇതെടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. നമ്മുടെ പുതിയ 10th പ്രിലിംസിന്റെ 90 ദിവസത്തെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.